ചെറുവള്ളി എസ്റ്റേറ്റിലെ മരം മുറിച്ചു കടത്തുന്ന സംഭവത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. അതിനാൽ ഒരു കാരണവശാലും ഇവിടെ നിന്നും മരം മുറിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചെറുവള്ളി എസ്റ്റേറ്റിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ റബ്ബർ മരങ്ങൾ മുറിക്കുന്നുവെന്ന വാർത്ത ജനൻ ടി വി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ ഇടപെടൽ. സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. ഇത് സർക്കാർ തന്നെ വിവിധ കോടതികളിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചെറുവള്ളി എസ്റ്റേറ്റിലെ മരം മുറിച്ചു കടത്തുന്നതിൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സർക്കാരിന്റെ ഒത്താശയോടെ കൂടിയാണ് മരംമുറിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്പോൾ അവിടുത്തെ മരംമുറി വളരെ തകൃതിയായി നടക്കുകയാണ്. കേരള വ്യാപകമായി മരംമുറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയും മരംമുറി നടക്കുകയാണ്. സർക്കാരിൻ്റെ ഭൂമിയിൽ സർക്കാരിൻ്റെ വക സ്വത്ത് ഇന്ന് മറ്റുള്ളവർ ആരോ ആ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ വിരോധാഭാസമാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്ന് സർക്കാർ അന്വേഷിക്കുന്നില്ല. മാത്രമല്ല, ഈ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം കോടതിയിൽ കിടക്കുകയാണ്. ഭൂമിയുടെ ഉടമസ്ഥ അവകാശത്തെ ചൊല്ലി പാലാ കോടതിയിൽ ഇപ്പോഴും കേസ് തുടരുകയാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൽ നടക്കുന്ന മരംമുറി എത്രയും വേഗം തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അവ സർക്കാർ ഭൂമിയാണെന്ന് പാലാ സബ് കോടതിയിൽ പറയുകയും മറ്റുള്ള ആളുകൾ ആ ഭൂമിയിലെ മരങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത് സർക്കാരിൻ്റെ ഒത്താശയോട് കൂടിയാണ്. സർക്കാർ ഇത് തടയാത്തത് സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ചെറുവള്ളി എസ്റ്റേറ്റിലെ മരംമുറിക്കെതിരെ വലിയ പ്രതിഷേധമാണ് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ജനം, കോട്ടയം.